Hello everyone, welcome to MP's World. This is the Sadako bird and Sadako crane period. It's an origami art. But this is also a story. Now, let's look at this story. Now, we have a normal white piece of A4 paper. We cut a square size. This is basically an origami art. We follow the foldings just follow the video. നമുക്ക് ഈ ഒരു ക്രെയിൻ അല്ലെങ്കിൽ ബേർഡിന് എങ്ങനെ സഡാക്കോ ബേർഡ് അല്ലെങ്കിൽ സഡാക്കോ ക്രെയിൻ എന്നുള്ള പേര് വന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ജപ്പാനീസ് ഗേളായ സഡാക്കോ സസാക്കി എന്നുള്ള ഒരു ഗേളിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി ഉള്ളത്. അതായത് സഡാക്കോ ജനിച്ചത് January 7, 1943. പക്ഷെ ആ കുട്ടിക്ക് 2 വയസ്സുള്ള സമയത്ത് ആയിരുന്നു നമ്മുടെ August 6, 1945. എല്ലാവർക്കും അറിയാം ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണ സമയം. ആ സമയത്ത് ആ കുട്ടിക്ക് 2 വയസ്സായിരുന്നു. അപ്പം ഈ ആറ്റോമിക് ബോംബ് സ്ഫോടനത്തിൽ നിന്നൊരു 1.6 kilometers എവേ ആയിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ സ്ഫോടനത്തിൻ്റെ ആ ശക്തിയിൽ ഈ കുട്ടി വീടിന് പുറത്തേക്ക് തെറിച്ച് വീഴായിരുന്നു. പക്ഷേ അധികം വലിയ സാരമായ പരിക്കുകളൊന്നും കാണത്തക്ക രീതിയിലുള്ള പരിക്കുകളൊന്നും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയം കുട്ടിയെ അമ്മ രക്ഷിച്ചുകൊണ്ട് വരും, പിന്നെ നോർമലായിട്ട് ജീവിക്കുകയും ചെയ്തു. പക്ഷേ ഒരു 10 വർഷത്തിന് ശേഷം ശരീരത്തിൻ്റെ അവിടെ അവിടെയായിട്ട് ചെറിയൊരു സ്വെല്ലിങ് പോലെയൊക്കെ കണ്ടു തുടങ്ങി ആ കുട്ടിയുടെ. അപ്പം പിന്നീട് ആ കേസ് ഇങ്ങനെ സിവിയർ ആവാൻ തുടങ്ങി. അതായത് ഒരു 1954 ആകുമ്പോഴത്തേക്ക് ചെവിയുടെ അവിടെയും നെക്കിലൊക്കെ സ്വെല്ലിങ് ഉണ്ടാവാൻ തുടങ്ങി. അപ്പം അതിനെ അവർ ഡോക്ടേഴ്സൊക്കെ ഡയഗ്നോസ് ചെയ്തപ്പം മനസ്സിലാക്കിയത് ലുക്കീമിയ എന്നുള്ള അസുഖമാണെന്നാണ്. അതിനവിടെ ഹിരോഷിമയിൽ ആ സമയത്ത് അവർ വിളിച്ചുകൊണ്ടിരുന്നത് ആറ്റോമിക് ബോംബ് ഡിസീസ് എന്നാണ്, അതായത് ആറ്റം ബോംബ് ഡിസീസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ആറ്റം ബോംബ് സ്ഫോടനത്തിന് ഇരയായിട്ടുള്ളവർക്ക് പലരിലും കോമൺ ആയിട്ട് വന്നുകൊണ്ടിരുന്ന അസുഖമായിരുന്നു അത്. അതുകൊണ്ട് അതിനെ ആറ്റം ബോംബ് ഡിസീസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സഡാക്കോന് ഈ അസുഖം പിടിപെടുകയും ചെയ്തു. ആൻഡ് 1955 February 20 ആയപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുട്ടിക്ക് 1 വർഷത്തിൽ കൂടുതൽ ആയുസ് ഉണ്ടാവില്ല, അതിന് ഉള്ളിൽ മരിച്ചു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ ഹോസ്പിറ്റലിലാക്കിയപ്പം ആ ഹോസ്പിറ്റലിൽ ഈ സഡാക്കോയുടെ റൂം ഷെയർ റൂമിനകത്ത് തന്നെ ഒരു കിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. അതായത് ഈ സഡാക്കോയുടെ സ്കൂളിൽ തന്നെ ഒരു 2 വയസ്സ് കൂടെ മൂത്ത ഒരു പെൺകുട്ടിയായിരുന്നു കിയോ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം ആ റൂമിൽ താമസിക്കുമ്പോഴാണ് ഈ ഒരു ക്രെയിനിൻ്റെ അല്ലെങ്കിൽ ഒരു ബേർഡിൻ്റെ സംഭവം നടക്കുന്നത്. അതായത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്രെയിൻസിനെ ആളുകൾ ഇതേപോലെ പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പം സഡാക്കോയുടെ അച്ഛൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പേപ്പർ ക്രെയിൻസിൻ്റെ ഉള്ളിലൊരു ലെജൻഡ് ഉണ്ട്, അതായത് ഒരു ബിലീഫ് ഉണ്ട്. ആരാണോ 1000 പേപ്പർ ക്രെയിൻസ് ഇതേപോലെ ഫോൾഡ് ചെയ്തുണ്ടാക്കുന്നത് അവർ എന്താഗ്രഹിച്ചാലും ആ ഒരു ആഗ്രഹം അതുപോലെ നടക്കുന്നു. ഇത് കണ്ടിട്ട് സഡാക്കോയ്ക്ക് ആഗ്രഹമായി. കാരണം 1000 പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തൻ്റെ അസുഖം മാറാമെന്നും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്നും ആ കുട്ടി വിശ്വസിച്ചു. അങ്ങനെ സഡാക്കോ ആ ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് ഈ 1000 പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ അത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഹോസ്പിറ്റലിലാണ് അപ്പം ഇതുപോലത്തുള്ള പേപ്പേഴ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള പേപ്പേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള റൂമിലുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നുള്ള പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ആ സമയത്ത് അവരുടെ ഫ്രണ്ട്സ് എല്ലാം വരുന്ന സമയത്ത് ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പേപ്പേഴ്സ് കൊണ്ടു കൊടുക്കും. അപ്പം അതെല്ലാം വെച്ചിട്ട് സഡാക്കോ ഈ പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ പേപ്പേഴ്സ് കിട്ടിയാലും അത്രയും എളുപ്പമായിരുന്നില്ല. കാരണം ഈ അസുഖം ഉള്ളതെല്ലാം കാരണം ശരീരം ആവശ്യത്തിന് അങ്ങനെ വഴങ്ങാത്ത അവസ്ഥയും നല്ല വേദനയുള്ള അവസ്ഥയല്ലായിരുന്നു. പക്ഷെ അതിനിടയിലും സഡാക്കോ ഈ ക്രെയിൻ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇതിന് രണ്ടൊരു ടൈപ്പ് ഒരു എൻഡിങ് ഉണ്ട്. അതായത് ഒരു ബുക്ക് ഉണ്ട്, ഈ സഡാക്കോനെ പറ്റിയിട്ടൊരു ബുക്കുണ്ട്, സഡാക്കോ ആൻഡ് 1000 പേപ്പർ ക്രെയിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കിനകത്ത് പറയുന്നത്.
ആയിരം ക്രെയിൻസ് ഉണ്ടാക്കാൻ സഡാക്കോയ്ക്ക് പറ്റിയില്ല. 644 ക്രെയിൻസ് ആയപ്പോഴത്തേക്കും രോഗം കൂടുതലായി വഷളായിട്ട് സഡാക്കോ മരിച്ചു പോകുമായിരുന്നു എന്നാണ് ആ കഥയ്ക്കകത്ത് പറയുന്നത്. എന്നാൽ അവിടെയുള്ള മ്യൂസിയത്തിൽ ഉള്ള സ്റ്റോറീസിനകത്തും ഈ സഡാക്കോയുടെ ബ്രദർ എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിക്കകത്തും പറയുന്നത് 1000 ക്രെയിൻസ് ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് ശേഷം ഒരു 300 ക്രെയിൻസും കൂടെ സഡാക്കോ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ട് രീതിയിലൊരു സ്റ്റോറി ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ സഡാക്കോ മരിച്ചു കഴിഞ്ഞ സമയത്ത് ആ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണെങ്കിൽ 1000 ക്രെയിൻസ് ക്രിയേറ്റ് കംപ്ലീറ്റ് ആയിരുന്നില്ല. അപ്പോൾ മരിച്ചതിന് ശേഷം അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ബാക്കി ക്രെയിൻസും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം അവളുടെ ശവകുടീരത്തിൽ വെച്ച് അടക്കിയെന്നാണ് കഥ പറയപ്പെടുന്നത്. അതിനുശേഷം ഈ സഡാക്കോ മരിച്ചതിന് ശേഷം അവരുടെ ഫ്രണ്ട്സും അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ സഡാക്കോയുടെ മെമ്മോറിയലായിട്ടും അതുപോലെ തന്നെ ഈ ആറ്റോമിക് ബോംബ് സ്ഫോടനത്തിൽ മരിച്ച എല്ലാവരുടെ കുട്ടികളുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു സ്മാരകം പണിയണമെന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചു. അങ്ങനെ ഹിരോഷിമയിൽ ഈ സഡാക്കോയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു മെമ്മോറിയലായിട്ടൊരു സ്റ്റാച്യു നിർമ്മിക്കുക. അതായത് ഈ സഡാക്കോ എന്നുള്ള കുട്ടി ഒരു ഗോൾഡൻ ക്രെയിൻ കയ്യിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിലൊരു സ്റ്റാച്യു അവിടെ നിർമ്മിക്കുകയാണ്. അതിനടിയിൽ അവരുടെ ഒരു റൈറ്റിങ്സ് ഉണ്ട്, ദിസ് ഈസ് അവർ ക്രൈ, ദിസ് ഈസ് അവർ പ്രെയർ ആൻഡ് പീസ് ഇൻ ദ വേൾഡ്. ഇതാണ് അതിന് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ആറ്റോമിക് ബോംബ് സ്ഫോടനത്തിൽ ഇരയായ എല്ലാവരുടെയും കരച്ചിലിനും എല്ലാത്തിനും വേണ്ടിയും അതൊരു ഇനി അവർക്ക് ആവശ്യമുള്ളത് പീസ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു മെമ്മോറിയലായിട്ടും ആണ് നമ്മളതിനെ കാണുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒരു സഡാക്കോ ബേർഡൻ ഉണ്ടാക്കുന്നത്. അപ്പം വളരെ സിമ്പിളാണ്, നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ സഡാക്കോ ബേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ട്യൂട്ടോറിയലായിട്ട് വരാം. അതൊരു ബൈ ഫ്രം MB സുരേന്ദ്രൻ.